എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. റസ്സലും കൂട്ടരും നിറഞ്ഞാടിയപ്പോൾ IPLലെ ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ സൺറൈസേഴ്സിനെതിരെ കൊൽക്കത്തയ്ക്ക് റെക്കോർഡ് വിജയം. ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത 7 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസാണ് നേടിയത്. ഒരു ഘട്ടത്തിൽ 32-3 എന്ന നിലയിലായിരുന്ന കൊൽക്കത്തയെ രമൺദീപ് സിംഗും ഫിൽസാൾട്ടും ചേർന്നാണ് മുന്നോട്ട് നയിച്ചത്. ഒപ്പം അവസാന ഓവറുകളിൽ ആൻഡ്രേ റസ്സലും റിങ്കുസിംഗും എത്തിയപ്പോൾ റണ്ണുമഴ തന്നെ കൊൽക്കത്ത തീർത്തു. 5 വിക്കറ്റിൽ സാൾട്ട് രമൺദീപ് സിംഗ് കൂട്ടുകെട്ട് 54 റൺസാണ് നേടിയത്. 17 പന്തിൽ 35 റൺസ് നേടിയ രമൺദീപ് സിംഗ് പുറത്തായപ്പോൾ അധികം വൈകാതെ 54 റൺസ് നേടിയ സാൾട്ടും പുറത്തായി. അർദ്ധശതകം നേടിയ ഫിൽ സാൾട്ട് പുറത്താകുമ്പോൾ 119-6 എന്ന നിലയിലായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 7 വിക്കറ്റിൽ റിങ്കുസിംഗും ആൻഡ്രേ റസ്സലും നിറഞ്ഞാടിയപ്പോൾ പടുകൂറ്റൻ സ്കോറിലേക്കാണ് കൊൽക്കത്ത കുതിച്ചത്. വെറും 32 പന്തിൽ നിന്നാണ് ഈ കൂട്ടുകെട്ട് 81 റൺസ് നേടിയത്. 15 പന്തിൽ 23 റൺസ് നേടി റിങ്കുസിംഗ് പുറത്തായപ്പോൾ 25 പന്തിൽ 64 റൺസുമായി ആൻഡ്രേ റസ്സൽ അപരാജിതനായി നിന്നു. 14 സിക്സുകളാണ് കൊൽക്കത്ത ഇന്നത്തെ മത്സരത്തിൽ നേടിയത്. അതിൽ 7 എണ്ണം റസ്സലിന്റെ സംഭാവനയാണ്. 4 എണ്ണം രമൺദീപും 3 എണ്ണം ഫിൽസാർട്ടും അതിർത്തി കടത്തി. മറുപടി ബാറ്റിംഗിൽ ഹൈദരാബാദിനു വേണ്ടി അഗർവാളും അഭിഷേക് ശർമ്മയും ഇന്നും തുടക്കമാണ് സമ്മാനിച്ചത്. ഇരുവരും ആക്രമിച്ചു കളിച്ചതോടെ ഹൈദരാബാദ് സ്കോർ കുതിച്ചുയർന്നു. ആദ്യ 5 ഓവറിൽ തന്നെ ഹൈദരാബാദ് 60 റൺസ് കടന്നു. 5 ഓവറിൽ 32 റൺസ് നേടിയ അഗർവാൾ ആണ് ആദ്യം പുറത്തായത്. തൊട്ടു പിന്നാലെ തന്നെ 7 ഓവറിൽ റസൽ അഭിഷേക് ശർമ്മയും മടക്കി. പിന്നീട് എത്തിയ മാർക്രം ത്രിപാഠി സഖ്യം ഹൈദരാബാദിനെ കരകയറ്റാൻ ശ്രമിച്ചെങ്കിലും ഹൈദരാബാദിന് വില്ലനായി ചക്രവർത്തി എത്തി. വെടിക്കെട്ട് ബാറ്റ്സ്മാൻ മാർക്രത്തെ പുറത്താക്കിയാണ് ചക്രവർത്തി ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർ പൊരുതി നോക്കിയെങ്കിലും അവസാനം കൊൽക്കത്തയ്ക്ക് മുന്നിൽ ഹൈദരാബാദ് മുട്ടുകുത്തുകയായിരുന്നു. കൊൽക്കത്തയ്ക്കു വേണ്ടി റസൽ, സാൾട്ട് തുടങ്ങിയവർ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. വെസ്റ്റിൻഡീസ് താരം റസലാണ് കളിയിലെ താരം. അപ്പോൾ കൊൽക്കത്തയുടെ ഇന്നത്തെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.